എല്ലാവർക്കും സ്പൈസ് ഡിഷസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ തയ്യാറാക്കിയ സ്പെഷ്യൽ ചിക്കന്റെ റെസിപ്പിയാണ്. അപ്പൊ ഇത് ഒരുപാട് പേര് വീട്ടിൽ ട്രൈ ചെയ്തിട്ടുണ്ടാവും. ലാലേട്ടന്റെ വീഡിയോ കണ്ടിട്ട് ഞാനും ട്രൈ ചെയ്തു. അസല് ടേസ്റ്റ് ആയിരുന്നു, സൂപ്പർ ആയിരുന്നു, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് എന്റെ ചാനലിൽ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ആരെങ്കിലും ഇത് ട്രൈ ചെയ്യാത്തതുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യേണ്ടതാണ്, കാരണം അത്രയും ടേസ്റ്റിയാണ് ഈ ഡിഷ്. അതുപോലെ തന്നെ ഒരുപാട് മസാലകളൊന്നുമില്ല, നല്ല അടിപൊളിയാണ്. അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഫുള്ള് കാണുക. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മുടെ ലാലേട്ടന്റെ സ്പെഷ്യൽ ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ അര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് കുറച്ച് ചെറിയുള്ളി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഇഞ്ചി, പിന്നെ പച്ചമുളക്, കറിവേപ്പില, പിന്നെ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് തേങ്ങയെ. അപ്പോൾ അതും കൂടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് ഇടിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ഇടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയുള്ളിയും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ഒന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്രഷ് ആയാൽ മതി, ഒരുപാട് പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ ഇടിക്കുന്ന സാധനം ഇല്ലെങ്കിൽ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ തേങ്ങ മാത്രം ഞാനൊന്ന് മിക്സിയിലിട്ടാണ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു ടെക്സ്ചറിൽ ഇത് ഇടിക്കാൻ പറ്റുന്നില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഇടിച്ച് വെച്ച ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ചെറിയുള്ളി ഒന്ന് വഴറ്റിയെടുത്തു. ഇനി നമുക്കിതിലേക്ക് ഇടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുകയാണ്. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെറിയുള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ആഡ് ചെയ്യാനുണ്ട്. ഒരുപാട് ഒന്നും നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നില്ല ഇൻഗ്രീഡിയൻസ് ഒന്നും. അപ്പോൾ ഗൈസ്, ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിരുന്നു. പക്ഷേ ഞാൻ അതിൻ്റെ വീഡിയോ നോക്കുമ്പോഴത്തേക്ക് അത് റെക്കോർഡായിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ ഓഡിയോ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മഞ്ഞൾപ്പൊടിയും കുരുമുളകും ആഡ് ചെയ്തതിന് ശേഷം ഗരം മസാല ആഡ് ചെയ്യുക. നെക്സ്റ്റ് ഒരു അര ടീസ്പൂൺ ഗരം മസാലയാണ്. പിന്നെ ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സ്. ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഇതിലൊരുപാട് മസാലകളൊന്നും ഇല്ല. അപ്പോൾ ഞാനിതൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. എരിവ് കൂട്ടണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് കൂടുതൽ ആഡ് ചെയ്യുക, പെപ്പറും ചില്ലി ഫ്ലേക്സും. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാ പൊടികളും ആഡ് ചെയ്തൊന്ന് വഴറ്റിയെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരുന്ന തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ തേങ്ങയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിരിക്കുകയാണ്. ഇപ്പം തന്നെ നല്ല മണമുണ്ട് തേങ്ങയുടെ. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കന് നമ്മൾ തയ്യാറാക്കിയ മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല. ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളം തന്നെ ഇത് ശരിയാവും. അപ്പോൾ നന്നായിട്ട് വെന്ത് വരും. വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈ തേങ്ങ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒരു വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് വരും നന്നായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വേവിക്കാം.
അപ്പൊ കണ്ടില്ലേ നമ്മുടെ ചിക്കൻ ഒക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിരിക്കുകയാണ്. ഒരു തുള്ളി പോലും വെള്ളം ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളവും വന്നു, അതുപോലെ നമ്മൾ ചേർത്ത തേങ്ങയിൽ നിന്ന് തന്നെ ഇങ്ങനെ എണ്ണയെല്ലാം വന്നിട്ട് നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ റെഡി ആയിരിക്കുകയാണ്, ലാലിട്ടന്റെ സ്പെഷ്യൽ. അപ്പൊ നമുക്കിത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ഞാനിവിടെ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സത്യം പറയല്ലോ ഗൈസ്, ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴേ നല്ല മണം ഉണ്ടായിരുന്നു. ഇത് വെന്തോണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര സൂപ്പർ മണമാണ്. അതുപോലെ തന്നെ ടേസ്റ്റും അടിപൊളിയായിട്ടുണ്ട്. ഞാനിത് കഴിച്ചു നോക്കി, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ്റെ സ്പെഷ്യൽ ചിക്കൻ സൂപ്പറായിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്യാത്തവർ, എനിക്കറിയാം ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടാവും ലാലേട്ടൻ്റെ വീഡിയോ കണ്ടിട്ട്. ചെയ്യാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.